നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ ഒന്നാകെ വേദനയിലാക്കിയ കല്ലടിക്കോട് അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിഞ്ഞു. കോങ്ങാട് മണ്ണാന്തര സ്വദേശികളായ കെ വിജേഷ്, വിഷ്ണു, രമേശ്, കാങ്ങാട് മണിക്കശ്ശേരി സ്വദേശി മുഹമ്മദ് അഫ്സൽ, പാലക്കാട് തച്ചമ്പാറ സ്വദേശി മഹേഷ് തുടങ്ങിയവരാണ് മരിച്ചത്. ഇതിൽ വിജേഷും വിഷ്ണുവും രമേശും ഉറ്റ സുഹൃത്തുക്കളാണെന്ന് നാട്ടുകാർ പറയുന്നു. ഓട്ടോ ഡ്രൈവർ കൂടിയായ കോങ്ങാട് മണ്ണാന്തര സ്വദേശി കെ വിജേഷിനൊപ്പം എല്ലാ സമയത്തും വിഷ്ണുവും രമേശും ഉണ്ടാകും. രാത്രി 10 വരെ ഇവരിൽ 3 പേരെയും കോങ്ങാട് ടൗണിൽ ഒരുമിച്ച് കണ്ടിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടം നടന്ന് 1.5 മണിക്കൂറിന് ശേഷമാണ് മരിച്ച 3 പേരെ ആദ്യം തിരിച്ചറിഞ്ഞത്. സുഹൃത്തുക്കൾ രാത്രി യാത്രയ്ക്ക് ഇറങ്ങിയതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാർ ഓടിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അപകടം നടന്നത് കല്ലാടിക്കോട് മേഖലയിലെ എപ്പോഴും തിരക്കേറിയ റോഡിലാണ്. മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെട്ട വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യത ഉണ്ടായിരുന്നെന്നും എന്നാൽ രാത്രിയിലെ മഴയിൽ ഗതാഗത തിരക്ക് കുറവായതിനാലാണ് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞതെന്നുമാണ് പോലീസ് പറയുന്നത്. വിവരമറിഞ്ഞ ഉടൻ നാടൊന്നാകെ അപകടസ്ഥലത്തേക്കും ജില്ലാ ആശുപത്രിയിലേക്കും പാഞ്ഞെത്തി. എംപിമാരായ വി കെ ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, കെ ശാന്തകുമാരി MLA, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഡോക്ടർ പി സരൺ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. അപകടത്തിൽപ്പെട്ട കാർ അമിത വേഗതയിലായിരുന്നെന്ന് കല്ലാടിക്കോട് CI എം ഷഹീർ പറഞ്ഞു. തെറ്റായ ദിശയിലെത്തി കാർ ലോറി ഇടിച്ചു കയറുകയായിരുന്നു. കാറിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുത്തതായും അന്വേഷണം തുടങ്ങിയതായും CI വ്യക്തമാക്കി. കാർ യാത്രികർ മദ്യപിച്ചിരുന്നു എന്ന കാര്യം പരിശോധിക്കുമെന്നും എം ഷഹീർ പറഞ്ഞു. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാലേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു വരികയാണ്. കാറിൽ നിന്ന് മദ്യമുള്ള കുപ്പികളും ഒഴിഞ്ഞ കുപ്പികളും കണ്ടെടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇറേ ശ്രമപ്പെട്ടാണ് കാർ വലിച്ചു പുറത്തെടുത്തത്. രാവിലെയുടെ ഇൻകസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നും CI വ്യക്തമാക്കിയിരുന്നു. അതേസമയം അപകടത്തിൽപ്പെട്ടവരിൽ ഒരാൾ മടിയിൽ കിടന്നാണ് മരിച്ചതെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ യുവാക്കൾ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. കല്ലടിക്കോട് നിന്ന് പോലീസ് ജീപ്പിൽ ആശുപത്രിയിലെത്തിക്കവേ മുണ്ടൂർ കഴിഞ്ഞാണ് ഇയാൾ മരിച്ചതെന്നും രക്ഷാപ്രവർത്തനത്തിൽ നാട്ടുകാരും ആ വഴി കടന്നുപോയ KSRTC ബസ്സിലെ യാത്രക്കാരും എല്ലാം പങ്കാളിയായെന്നും ഏറെ ശ്രമപ്പെട്ടാണ് കാറിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തതെന്നും രക്ഷാപ്രവർത്തനം നടത്തിയ യുവാക്കൾ വ്യക്തമാക്കി. ഇന്നലെ രാത്രി 10:30 പാലക്കാട് കല്ലടിക്കോട് വെച്ച് ലോറിയിലേക്ക് കാർ ഇടിച്ചുകയറി അപകടമുണ്ടായത്. അയ്യപ്പൻ കോവിന് സമീപം കോഴിക്കോട് നിന്ന് ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ലോറി ഡ്രൈവർ വിഘ്നേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തിൽ പൂർണ്ണമായും തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. കാർ അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ലോറിയിലേക്ക് കാർ വന്ന് ഇടിക്കുകയായിരുന്നുവെന്നും സംഭവം കണ്ടവർ വിശദീകരിക്കുന്നുണ്ട്. KL 55H 34 എന്ന മാരുതി സ്വിഫ്റ്റ് കാറാണ് അപകടത്തിൽപ്പെട്ടത്. മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. കല്ലടിക്കോട് വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ UDFും LDFും തെരഞ്ഞെടുപ്പ് നടപടികൾ ഇന്ന് ഉച്ചവരെ റദ്ദാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.